ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നാളെ ഫസ്റ്റ് എക്സാം ആണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് വ്യത്യസ്ത സെക്കൻഡ് ലാംഗ്വേജ് എടുത്തവരായിരിക്കും നിങ്ങൾ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ഉണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് സോഷ്യോളജി ആന്ത്രപ്പോളജി ഫിസിക്സ് പ്രത്യേകം ശ്രദ്ധിക്കണം ഡബിൾ വാലുവേഷൻ്റെ പേപ്പറാണ് ബാർ കോഡ് ഉള്ളതാണ് അതായത് ഒരു ബുക്ക് അതായത് സാധാരണ നമ്മൾ ഇതുവരെ പ്ലസ് വണ്ണിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ സെക്കൻഡ് ലാംഗ്വേജിലോ എഴുതുന്ന പോലുള്ള ആൻസർ ബുക്കല്ല അതിനേക്കാൾ തിക്കായി അതിനേക്കാൾ കൂടുതൽ പേജസ് പേപ്പറുള്ള ഒരു ആൻസർ ബുക്കാണ് നമുക്ക് കിട്ടും ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതാനുള്ള സ്പേസ് വളരെ ചെറുതാണ് മുന്നേ നമ്മൾ എഴുതിയ ലാംഗ്വേജസിനൊക്കെ എഴുതിയ അല്ലെങ്കിൽ പ്ലസ് വണ്ണിനെഴുതിയ അത്രയും സ്പേസ് ഇല്ല പക്ഷേ നമുക്ക് എഴുതാനുള്ള സ്പേസ് ഉണ്ട് ക്വസ്റ്റൻ പേപ്പർ കോഡ് നമ്പർ എഴുതാനും രജിസ്റ്റർ നമ്പർ അക്കത്തിനും അക്ഷരത്തിനും എഴുതാനും ഒക്കെ സ്പേസ് ഉണ്ട് അതിനുശേഷം ശേഷം ഏകദേശം പത്തിലധികം പേജസ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ ഉപയോഗിക്കാനുണ്ട് അതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എഡീഷണൽ ഷീറ്റ് വാങ്ങേണ്ടതുള്ളൂ അഡീഷൻ ഷീറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാർ കോഡ് ഉള്ള എക്സാം അതായത് ഡബിൾ വാലുവേഷൻ നടക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇതുപോലുള്ള എക്സാമിന് എഡീഷൻ ഷീറ്റ് നിങ്ങളുടെ സ്കൂളിലെ അതായത് നിങ്ങൾ എക്സാം എഴുതുന്ന നിങ്ങളുടെ സ്വന്തം സ്കൂളിലെ സീലില്ലാത്ത എക്സാമിന് വേണ്ടി പ്രത്യേകിച്ച് സീൽ നമുക്കറിയാം നമ്മുടെ അഡീഷൻ ഷീറ്റിലും മെയിൻ ഷീറ്റിലും ഒക്കെ ആ ഒരു സീൽ കോഡ് ഉള്ള ഒരു സീ കാണും പക്ഷേ ഈ ഡബിൾ വാലുവേഷൻ്റെ അഡീഷൻ ഷീറ്റിൽ ആ സീൽ ഉണ്ടാവില്ല അതായത് രണ്ട് തവണ വാലുവേഷൻ നടക്കുന്ന പേപ്പറാണിത് ഒരു തരത്തിലും അതായത് സീല് സീല് വൈസോ ഒരു തരത്തിലും ഈ ഒരു പേപ്പർ ഏത് സ്കൂളിലേതാണ് എന്ന് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ കാരണം നമുക്കറിയാം കീമിനെയൊക്കെ ഇത് പരിഗണി ഈ മാർക്ക് എഞ്ചിനീയറിങ് എക്സാം എൻട്ര അഡ്മിഷനൊക്കെ പരിഗണിക്കുന്നത് കൊണ്ടാണ് മാർക്കിന് പരിഗണന ഉള്ളത് കൊണ്ടാണ് ഇത് ഡബിൾ വാല്യൂഷൻ നടക്കുന്നത് രണ്ട് ടീച്ചേഴ്സ് ഇത് വാല്യൂ ചെയ്യും അതിൻ്റെ ആവറേജ് മാർക്കാണ് പരിഗണിക്കുക അതോ രണ്ട് ടീച്ചേഴ്സും വാല്യൂ ചെയ്തിട്ട് നല്ല മാർക്ക് ടെൻ പേഴ്സൻറ്റിലധികം മാർക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ മൂന്നാമതൊരു ടീച്ചർ വാല്യൂ ചെയ്യും എന്നിട്ട് മൂന്നാമത്തെ ടീച്ചേഴ്സ് വാല്യൂ ടീച്ചർ വാല്യൂ ചെയ്ത മാർക്കും അതിനോട് അടുത്ത് നിൽക്കുന്ന ആദ്യത്തെ രണ്ട് വാലുവേഷനിൽ കിട്ടിയ മാർക്കും കൂടി ചേർന്നിട്ടൊരു ആണ് നമുക്ക് കിട്ടുക അപ്പോൾ അത്രയും കൃത്യവും വ്യക്തവുമാണ് വാലുവേഷൻ ഒരു തരത്തിലും ഇതേത് സ്കൂൾ ഏത് ജില്ലയിലെ പേപ്പറാണേന്ന് ഐഡൻറ്റിഫൈ ചെയ്യാത്തതക്ക വിധമാണ് വാലുവേഷൻ നടക്കുക അതുകൊണ്ട് തന്നെ എഡീഷൻ ഷീറ്റിൽ സ്കൂളിൻ്റെ സാധാരണ നമ്മൾ എക്സാം എഴുതുമ്പോൾ കാണുന്ന സീരി എഡീഷൻ ഷീറ്റിൽ ഉണ്ടാവില്ല മാത്രമുള്ള തിക്കായ ആൻസർ ബുക്കാണ് വാർക്കൗട്ടുള്ളതിന് കിട്ടുക പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഡബിൾ വാലുവേഷൻ്റെ ആൻസർ ബുക്കിൽ എക്സാം എഴുതാൻ പോകുന്നത് എന്തായാലും സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ആന്ത്രപ്പോളജി ആണെങ്കിലും അതുപോലെ ഫിസിക്സ് ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സെക്കൻഡ് ഇയർ ഫിസിക്സും സോഷ്യോളജി ആന്ത്രപ്പോളജിയാണ് നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും അത്തരത്തിൽ തന്നെയുള്ള ക്വസ്റ്റൻസ് തന്നെ ആയിരിക്കും നമ്മുടെ ലെവൽ ബെസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക മാക്സിമം എല്ലാ ക്വസ്റ്റൻസും അതായത് കമ്പൽസറി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കൊസ്റ്റൻസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ എക്സ്ട്രാ ക്വസ്റ്റൻ ഉണ്ടെങ്കിലും എല്ലാം അറ്റൻഡ് ചെയ്തോളൂ ബാക്കി ടു മാർക്സ് ത്രീ മാർക്സ് ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോഴും നമ്മൾ കമ്പൽസറി എഴുതേണ്ട അത്രയും എണ്ണം ആദ്യം എഴുതുക അതിനുശേഷം മാക്സി എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡീഷൻ അധികം ക്വസ്റ്റിൻ എഴുതാം അധികം ക്വസ്റ്റൻ എഴുതിയാൽ അതി ഏറ്റവും ബെറ്റർ ആൻസർ ഹൈ സ്കോർ ചെയ്ത മാർക്സ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ അല്ലാതെ എല്ലാം പരിഗണിക്കില്ല എങ്കിലും നിങ്ങൾക്ക് സമയം നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൻസർ ചെയ്യാവുന്നതാണ് എല്ലാ നമ്മൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്യേണ്ട അത്രയും നമ്പർ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എഴുതിയ എല്ലാ ആൻസറിനും അതാത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തണം ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പറിനനുസരിച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിലൊരിക്കലും ഉപേക്ഷ വരുത്താൻ വേണ്ടി പാടില്ല ഉള്ള സമയം അതായത് പ്രത്യേകിച്ച് കൂൾ ഓഫ് ടൈമൊക്കെ ക്വസ്റ്റ്യൻസ് കൃത്യമായി വായിക്കാൻ ഉപയോഗപ്പെടുത്തുക എക്സാം എഴുതേണ്ട സമയം കൃത്യമായി എക്സാം എഴുതാൻ തന്നെ ഉപയോഗപ്പെടുത്തുക ഡബിൾ വാലുവേഷൻ്റെ പേപ്പർ നമുക്കറിയാം രണ്ട് മണിക്കൂറെ എക്സാം എഴുതാനുള്ളൂ അറുപത് മാർക്കിൻ്റെതാണ് പിന്നെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം അങ്ങനെ രണ്ടേകാം മണിക്കൂർ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലുള്ള എല്ലാ പേപ്പറിനും രണ്ടേകാം മണിക്കൂറാണ് നമുക്കറിയാം അതേസമയം സെക്കൻഡ് ലാംഗ്വേജിന് രണ്ടര മണിക്കൂർ എക്സാം എഴുതാനും ഉണ്ട് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമും ഉണ്ട് കൂൾ ഓഫ് ടൈം കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം നാളെ ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കൃത്യസമയത്തിന് മുന്നേ തന്നെ സ്കൂളിൽ എത്തിയിരിക്കണം നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രകാരം നമ്മുടെ റൂം ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ കയറി ഇരുന്നിട്ടുണ്ടാവണം ചൂട് കാലമാണ് എല്ലാവരും കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതിയിട്ടുണ്ടാവണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് ഫ്രഷായിട്ടായിരിക്കണം എക്സാമിന് പോകേണ്ട അതുപോലെ തന്നെ കയ്യിൽ ഒരു എക്സ്ട്രാ പെന് പേന നമ്മൾ എക്സാം എഴുതാൻ ഉപയോഗിക്കുന്ന പേനയും കൂടെ പുറമെ എക്സ്ട്രാ ഒരു പേനയും കൂടി കരുതുക പെൻസിൽ സ്കെയിൽ ഇറേസർ ഷാർപ്പ്നർ കാൽക്കുലേറ്റർ അങ്ങനെ നമുക്ക് എക്സാം എഴുതാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കുന്നതോടൊപ്പം വെള്ളം എടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത് പിന്നെ ഇത്തിരിത്തിരി സ്ട്രെസ്സൊക്കെ ടെൻഷനൊക്കെ തോന്നുന്ന കൂട്ടിലാണെങ്കിൽ നല്ലൊരു ചോക്ലേറ്റൊക്കെ കയ്യിൽ വെക്കുക എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ചോക്ലേറ്റ് കഴിക്കുക നല്ല എപ്പോഴും റിലാക്സ് ചെയ്യാനും നമ്മളെ കൂടുതൽ റിലാക്സ്ഡ് ആക്കാനും അതോടൊപ്പം നമ്മുടെ മെമ്മറിയെ ആക്ടിവേറ്റ് ചെയ്യാനും സഹായകരമായതാണവയൊക്കെ എന്തായാലും കൂളായി പഠിച്ച് നല്ല മെടുക്കലായി എക്സാം എഴുതാൻ വേണ്ടി പോവുക നല്ല രീതിയിൽ എഴുതുക മാക്സിമം മാർക്ക് മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ അത് ഫുൾ മാർക്ക് തന്നെയാണ് അത് സ്കോർ ചെയ്യത്തക്ക വേധത്തിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ശ്രമം ഉണ്ടായിരിക്കണം വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബ്ലെസ് യു